ഈ കൊറോണ കാലം എല്ലാവരും വീടിനുള്ളിൽ കഴിയുകയാണ് കൊറോണ വൈറസുകൾ എന്ന മഹാമാരിയെ തുരത്തി ഓടിക്കാൻ സാമൂഹ്യ അകലം പാലിക്കുക എന്നത് മാത്രമാണ് ഒരേയൊരു മാർഗം എന്ന തിരിച്ചറിവോടുകൂടി ഈ അവസരത്തിൽ പ്രമുഖരായ വ്യക്തികളുടെ ഓർമ്മക്കുറിപ്പുകളൊക്കെ നമ്മൾ സാഹോദം ശ്രദ്ധിക്കാറുണ്ട് ബംഗ്ലാദേശിൽ നിന്നെത്തി ഇന്ത്യക്കാരുടെ പ്രിയങ്കരിയായ എഴുത്തുകാരിയായി മാറിയ തസ്ലിമ നസ്രീൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഓർത്തെടുക്കുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലെ ബംഗ്ലാദേശിലെ കോളറക്കാലമായിരുന്നു അന്ന് അവർ ഒരു ഡോക്ടറായിരുന്നു അന്ന് ഞാൻ ഒരു ഡോക്ടറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തസ്ലീമ ആ കോളറക്കാലത്തെ ഓർത്തെടുക്കുന്നത് രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലാണ് ജനങ്ങളെല്ലാം വീടുകളിൽ തന്നെ തങ്ങളുടെ ജീവിതങ്ങൾ കഴിച്ചു ആ ലോക്ക്ഡൗൺ ദിനത്തിൽ തൊണ്ണൂറുകളുടെ ആദ്യം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട കോളറയുടെ സമയത്ത് രോഗികളെ ചികിത്സിച്ച ദിനങ്ങളെ ഓർത്തെടുക്കുന്നു സാഹിത്യകാരി തസ്ലീമ നസ്രീൻ എഴുത്തുകാരിയാകും മുമ്പ് ഡോക്ടറായിരുന്ന തസ്ലീമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോളറയുടെ സമയത്ത് മൈമൻസിങ്ങിലെ ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു അന്ന് ഞാൻ ഡോക്ടറായിരുന്നു അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നതിനാൽ കയ്യുറ ഇടാതെയാണ് ദിവസവും നൂറുകണക്കിന് രോഗികളെ പരിശോധിച്ചത് ഭാഗ്യത്തിന് തനിക്ക് അണുബാധയുണ്ടായില്ല ഈ കോവിഡ് പത്തൊൻപത് വളരെ അപകടകാരിയാണ് അതിനാൽ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ് ലോകമെങ്ങും മടുപ്പില്ലാതെ ജോലി ചെയ്യുന്ന സേവക സമൂഹത്തോട് തനിക്ക് ബഹുമാനമാണ് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ താൻ അഭിമാനം കൊള്ളുന്നു മനുഷ്യകുലത്തെ രക്ഷിക്കാനാണല്ലോ അവർ സ്വന്തം ജീവനുകൾ അപകടത്തിലാക്കുന്നത് തസ്ലിമ പറഞ്ഞു വെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മൈമൻസിംഗ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് തസ്ലിമ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയത് തൻ്റെ എഴുത്തുകൾ വിവാദമായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർക്ക് തൊഴിൽ രംഗവും പിന്നീട് രാജ്യവും വിടേണ്ടി വന്നു പ്രസിദ്ധീകരിക്കും മുമ്പ് രചനകളെല്ലാം കാണിക്കണമെന്ന സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് അവർ ഡോക്ടർ ജോലി രാജിവെച്ചത് ലോകമറിയുന്ന എഴുത്തുകാരിയായി വളർന്നത് എന്തായാലും കോവിഡ് അപകടകാരിയാണെന്ന കാര്യം ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് പ്രമുഖർ തങ്ങളാലാവും വിധം ജനങ്ങളോട് ഉദ്ഘോഷിക്കുന്നു ഒപ്പം ഞങ്ങളും സ്റ്റേ ഹോം സ്റ്റേ സേഫ് ന്യൂസ് ഡെസ്ക് തത്ത്വമി ന്യൂസ്